നമസ്കാരം. ഇസ്രായേൽ പടപ്പുറപ്പാട് തുടങ്ങിയതോടെ സിൻവാർ തുരങ്കത്തിൽ കയറിയതാണ്. ഇതുവരെ പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. പുറത്തിറങ്ങിയാൽ മൊസാദ് തീർക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്നാൽ ഇസ്രായേൽ സിൻവാറിനെയും തീർത്തു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതിൽ സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം സിൻവറിൻ്റെ കത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. യുദ്ധത്തിന് ഒരുക്കമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു പുറത്തു വന്നത്. അതേസമയം അതിനുശേഷം ഹമാസിനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയും ചെയ്തു. നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 500 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലെബനൻ ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രംഗത്തെത്തി. ഇസ്രായേലിൻ്റെ യുദ്ധം ലെബനീസ് ജനതയോട് അല്ലെന്നാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. ജനങ്ങളെ മനുഷ്യ കവചമാക്കുന്ന ഹിസ്ബുള്ളക്കെതിരാണ് നെതന്യാഹു പ്രധാനമായും രംഗത്ത് വന്നത്. പേജർ വോക്കി ടോക്കി ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന അതിശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം നടത്തിയ വ്യോമാക്രമണം. ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശവാദം. ഏകദേശം 5000 പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യമന്ത്രി പറഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ തെക്കൻ കിഴക്കൻ ലെബനിലെ 1100 ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ പറയുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ 3-ാമത്തെ കമാൻഡറായ അലി കരാക്കയെ ലക്ഷ്യമിട്ടായിരുന്നു ബെയ്റൂട്ടിലെ ആക്രമണമെന്ന് ഹിസ്ബുള്ളയോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. തെക്കൻ ലെബനിലെയും ലെബനൻ പ്രദേശത്തിനുള്ളിലെ ബെക്കയിലെയും ഏകദേശം 800 ഹിസ്ബുള്ള ഭീകരകേന്ദ്രങ്ങളിൽ പൂർണ്ണമായും തന്നെ ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിലെ 5 ആക്രമണങ്ങൾ നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇസ്രായേലിനോടും ഹിസ്ബുള്ളയോടും യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ലോകശക്തികൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഫോഴ്സ് കമാൻഡർ ഇബ്രാഹിം അഖിൽ ഉൾപ്പെടെ 39 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാലിയൻ ഹഗാരി ലെബനൻ ജനതയോട് ആവശ്യപ്പെട്ടു. ലെബനൻ ഉടനീളം വ്യാപിച്ചു കിടക്കുന്ന ഹിസ്ബുള്ള ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇസ്രായേൽ സൈന്യം വരും ദിവസങ്ങളിൽ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന് ഹഗാരി പറഞ്ഞു. ഇതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന ആശങ്ക ശക്തമാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലെ മുൻനിരക്കാരെ നേരത്തെ തന്നെ ഇസ്രായേൽ വധിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിലാണ് ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത്. ഹമാസ് നടത്തിയ 7 ഒക്ടോബറിന്റെ മാതൃകയിൽ വീണ്ടും ആക്രമണം നടത്താൻ ഇവർ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രസിഡന്റും രംഗത്ത് വന്നിരുന്നു. ഭീകര സംഘടനയുടെ കമാൻഡർ പദവിയിലുള്ള നേതാക്കളാണ് ബെയ്റൂട്ടിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബറിന് ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി 1000-ൽ പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന്റെ മാതൃകയിൽ ഇസ്രായേലിലേക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു ഇവർ ചർച്ച ചെയ്തിരുന്നത്. ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് ആക്രമണം നടത്താനാണ് ഇവർ ആസൂത്രണം ചെയ്തത്. ഈ ചർച്ചകൾ നടക്കുമ്പോഴാണ് ഇവരുടെ രഹസ്യ സങ്കേതം ഇസ്രായേൽ സൈന്യം ആക്രമിച്ചു തകർത്തത്. ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമായ റദ്വാൻ ഫോഴ്സിനാണ് ഈ ചുമതല നൽകിയിരുന്നത്. ഇവർ ഒത്തുകൂടിയിരുന്ന കെട്ടിടം ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തന്നെ തകർന്നു.